അസ്സലാമലൈക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു ട്രിപ്പാണ്, ഞങ്ങൾ മൈസൂർ പോവാണ്. എൻ്റെ സിസ്റ്റർ ഉണ്ട്, കസിൻ സിസ്റ്റർ, അവളവിടെ പഠിക്കുന്നത്. അപ്പം അവൾക്ക് കുറച്ച് സാധനം കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. സാധനങ്ങൾക്ക് കാണണ്ടേ, ഉള്ള സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു ഗൾഫിക്ക് പോണേക്കാട്ടിലും കഷ്ടമാണ്. എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ട്. കാരണം അവിടെ അവൾ ഇതുവരെ പഠിക്കുകയായിരുന്നു, ഇപ്പോൾ ഇനി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വരാനൊന്നും പറ്റില്ല. നോമ്പിനേക്കുള്ള സാധനങ്ങളാണ് പത്തിരിപ്പൊടിയും സ്നാക്സും അരിയാണിത്, കണ്ടോ. നമ്മളെ റേഷൻ അരിയാണ്, കോഴിമുട്ട വരെ ഉണ്ടോണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി ചെക്ക് പോസ്റ്റിൽ നിന്ന് ചെക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പിടിക്കില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതെന്താ അറിയോ, ഇത് ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡാണ്, ബിരിയാണി. ഇതാണ് എൻ്റെ ഫുൾ കോസ്റ്റ്യൂം. നമ്മൾ മൈസൂർക്കായത് കൊണ്ട് അവൾ പറഞ്ഞിരുന്നു നല്ല തണുപ്പുണ്ട്, ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ഇട്ടത്. പക്ഷേ തണുപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മോർണിംഗ് ഞങ്ങളെപ്പോഴും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയപ്പോൾ നൈറ്റ് ടൈമായിട്ട് നേരം വെളുത്തിട്ട് നമ്മൾ പോകുന്നത് അവളെ വീട്ടിൽ നിന്നാണ്, കോട്ടക്കൽ നിന്നാണ് പോകുന്നത്. ഇവിടെ നിന്ന് നാടുവാണ് ചുരം വഴിയാണ് പോകുന്നത്. ഈ പെട്ടി നിറച്ചും ഇതാണ്, ഫ്രൂട്ട്സ് ആണ് നമുക്ക് കഴിക്കാനുള്ള. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാരും ഇത് കഴിച്ചോണ്ട്. കാണുന്നുണ്ടോ, ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർക്ക് മാസ്ക് ഇല്ല. നമ്മളെ കേരളം വിട്ടതിന് ശേഷം ഫുള്ള് ഫൈൻ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പ്ലാസ്റ്റിക് എടുത്തതിൻ്റെ അതിൻ്റെ ഫൈൻ ഉണ്ടായിരുന്നു. അതേപോലെ ടീം പാസ് എടുത്തില്ലായിരുന്നു. അത് പിന്നെ ഞങ്ങൾ 5 പേരായിരുന്നു വണ്ടിയിൽ. അതായത് ചെറിയൊരാളായിരുന്നു, കുട്ടിയായിരുന്നു ഉള്ളത്, അതൊരു 12 വയസ്സല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ഫാമിലിയായിട്ട് പോവല്ലേ, അപ്പം അതിൻ്റെ ഫൈനും ഉണ്ടായിരുന്നു. 4 പേർക്കല്ലേ അലോഡുള്ളൂ. അങ്ങനെ കുറച്ച് ടൈം ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ഇതാ ഈ റോഡിൻ്റെ 2 സൈഡിലും ഈ എന്താ പറയുക, മുളല്ലേ. അപ്പം മുള പൂത്തിട്ട് അതിൻ്റെ ഈ അരി ഉണ്ടാവുമല്ലോ, മുളയരി. അപ്പം മുളയരി പായസം ഒന്നും കേട്ടിട്ടില്ല ഞാൻ, ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇത് ഭയങ്കര നല്ലൊരു ഭംഗിയിലാണത് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി. നിലത്തൊക്കെ റോഡ് സൈഡിലൊക്കെ ഈ സംഭവമാണ്. ഒരു മുത്തശ്ശി റോഡിൽ നിന്ന് ഇങ്ങനെ അത് എടുത്ത് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കയ്യിലെടുത്തു നോക്കി. അത് മുളേരിൻ്റെ സ്ഥലത്താണ് കേട്ടോ. മുളേരി പായസം കേട്ടിട്ടില്ലേ, ഫുള്ള് മുളയാണ്. നമുക്കറിയില്ല മുളേരി പായസം ഏതായി. ആ അതില്ലേ, എന്നിട്ട് അതെന്താ ഇടിക്കേ എന്നിട്ട് പായസം ചോറൊക്കെ വെക്കാ. പഴയകാലത്ത് ഇതാണ് ചോറ്, കഞ്ഞി. ആ കഞ്ഞി വെക്കാ, ചമ്മന്തി അരിക്ക. പിന്നെ ചമ്മന്തി നല്ല ടേസ്റ്റാ. നിങ്ങളെ വീട് എവിടെയാ? മുളേരിന്റെ എല്ലാ ഡൗട്ടും ആ മുത്തശ്ശി ക്ലിയർ ചെയ്തിരുന്നു. ഒരു നല്ലൊരു മുത്തശ്ശി ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി.
ഗായ്സ് നിങ്ങൾ ഇപ്പോൾ ആനയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ടുപോവിന്റെ ബ്യൂട്ടി ആക്കി മൊളരി പൊറുക്കി തിന്ന് നോക്കി കുഞ്ഞോളമേ കുഞ്ഞോളമേ മൊളരി പോയാ അല്ലല്ല പന്നിയാണ് പന്നിയാ കാട്ടുപന്നിയാ ബിരിയാണി നമ്മളിവിടുന്ന് കഴിച്ചു പോണ്ടിരുന്നു തോന്നുന്നു അങ്ങനെ ചാടി ചാടിയ കഴിഞ്ഞു ആ ഈ കുട്ടികളെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മക്കളും അച്ഛനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഫസ്റ്റ് മാങ്ങ അങ്ങനെ ഫൈനലി ഞങ്ങൾ മൈസൂരെത്തി അവളെ ഹോ റൂമിലെത്തി റൂമിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങാൻ പോവുകയാണ് ഏതായാലും വന്നല്ല ഒന്ന് കണ്ടിട്ട് പോകാൻ്റെ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്ത് കറങ്ങാൻ പോവുകയാണ് അപ്പോൾ അവളെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വൃന്ദാവൻ അതായത് വൃന്ദാവനല്ല വൃന്ദാവൻ ഗാർഡനിലെത്തി ഞാൻ വൃന്ദാവൻ എന്നാണ് പറയുക എനിക്ക് അങ്ങനെ വരുള്ളൂ അപ്പം അവിടെ വഴിയോരത്ത് ഒരുപാട് കച്ചവടങ്ങൾ നമ്മൾ അങ്ങോട്ടാണല്ലോ അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് അവിടെ മുന്നേ തന്നെ നമ്മളെ ഡാമാണ് കാണുന്നത് അപ്പം ഇക്ക പറയുന്നുണ്ട് മീൻ കഴിക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മീൻ അപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ ഫോട്ടോസ് എടുക്കാനുള്ള ത്രില്ലിലാണ് പിന്നെ കണ്ടോ സൈഡിലൊക്കെ മാങ്ങ പുളി ചക്ക അതേപോലെ പഞ്ഞിമുട്ടായി എവിടെ പോയാലും ഒരു പഞ്ഞിമുട്ടായി കഴിക്കണം എന്നുള്ളൊരു വീക്ക്നെസ്സും ഉണ്ട് കേട്ടോ അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ അവിടുത്തെ ചെരുപ്പുകൾ 100 രൂപക്കൊക്കെ ഉള്ളത് പക്ഷെ നമ്മളെ കാണുമ്പോൾ അവർ ഭയങ്കര റേറ്റ് കേട്ടോ കൂട്ടുന്നത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ 50 രൂപ വെച്ചിട്ടാണ് നമുക്ക് ടിക്കറ്റ് വരുന്നത് അങ്ങനെ വലിയ ആൾക്കാർ അവിടെ നിൽക്കുന്നത് ഞങ്ങളെ ഉള്ളിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഉള്ളിലേക്ക് എന്നാലും മെയിനായിട്ട് ഉദ്ദേശിച്ച് ഫോട്ടോ എടുക്കലാണല്ലോ Thank you.
അപ്പൊ നമ്മള് ഇപ്പൊ മൈസൂര് വൃന്ദാവനത്തിലൂടെ ഇങ്ങനെ നടന്നു, ഒരു വെയിലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ. ബാക്ക്ഗ്രൗണ്ട് പക്ഷെ ഫോട്ടോ എടുക്കാം, അടിപൊളിയാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ ഒരുപാട് ഭാഷ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവസാനം ഇന്ത്യ വൃന്ദാവനത്തിൽ വരുമ്പോ എല്ലാരും ജിലേബി 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 മീന് നല്ല റേറ്റല്ലേ. ഇതിൽ ഏറ്റവും ടേസ്റ്റ് ഇതിന്റെ വാലാട്ടോ. അങ്ങനെയല്ല, വായിൽ മൊത്തത്തിൽ വായിൽ മൊത്തത്തിൽ വലിച്ചെടുക്കാൻ പറയാ. ഇതോ പിന്നെ ഇവിടെ ജയസസ്താരെ അഡ്മിറ്റ് ആക്കേണ്ടി വരും.
പബ്ലിക് ക്യാമറ ഞാൻ ഉത്തരവാദി നീ സോപ്പിട്ട് കൈ കഴുകണേ അല്ല ആരെ വണ്ടി ഒരുപാട് നൈറ്റായി പോയി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ യു ബൈ അസ്സലാമു അലൈക്കും